ഇരിഞ്ഞാലക്കുടയിൽ രണ്ടുപേർ മരിച്ചത് വ്യാജമദ്യം കഴിച്ചല്ലെന്ന് പോലീസ്. മദ്യത്തിന് പകരം മറ്റേതോ രാസവസ്തു വെള്ളം ചേർത്ത് കഴിച്ചതാണ് മരണകാരണമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഇരിഞ്ഞാലക്കുട ചന്തക്കുന്നിലെ ഗോൾഡൻ ചിക്കൻ സെന്റർ ഉടമ 43 വയസ്സുള്ള നിശാന്ത്, ഇരിഞ്ഞാലക്കുട ബീവറേജസിനു സമീപം തട്ടുകട നടത്തുന്ന 42 വയസ്സുള്ള ബിജു എന്നിവരാണ് മരിച്ചത്. നിശാന്തും ബിജുവും ഒരുമിച്ച് ബസ് സ്റ്റാൻഡിന് സമീപമുള്ള നിശാന്തിന്റെ കടയിൽ വെച്ചാണ് മദ്യം കഴിച്ചത്. ഇതിനുശേഷം ഇരിങ്ങാലക്കുട ഠാണ ജംഗ്ഷനിലേക്ക് ബൈക്കിൽ വരുന്ന വഴി മുൻസിഫ് കോടതിക്ക് സമീപത്ത് വെച്ച് നിശാന്ത കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ തന്നെ ഇരുവരെയും ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും നിശാന്ത് അവിടെ വെച്ച് തന്നെ മരണപ്പെട്ടു. ഗുരുതരാവസ്ഥയിൽ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയ ബിജു ചൊവ്വാഴ്ച രാവിലെയാണ് മരിച്ചത്. തൃശൂർ റൂറൽ SPയുടെ നേതൃത്വത്തിലുള്ള ഉന്നത പോലീസ് സംഘം ഇവർ മദ്യപിച്ചിരുന്ന ചിക്കൻ സെന്ററിൽ പരിശോധന നടത്തി തെളിവുകൾ ശേഖരിച്ചു. കഴിച്ചത് വ്യാജമദ്യമല്ലെന്നും മദ്യത്തിനു പകരം മറ്റെന്തോ രാസവസ്തു വെള്ളം ചേർത്ത് കഴിച്ചതാകാം മരണകാരണമെന്നുമാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. കൂടുതൽ വിവരങ്ങൾ ലാബ് പരിശോധനയ്ക്ക് ശേഷമേ വ്യക്തമാക്കാൻ കഴിയുകയുള്ളൂവെന്നും പോലീസ് പറഞ്ഞു. രണ്ടുപേരും ഒരുമിച്ച് കുളിച്ചിട്ടുണ്ട്. ഒരാൾ ഇന്നലെ രാത്രിയും മറ്റൊരാൾ ഇന്ന് പുലർച്ചെ 3 മണിക്കും മരണപ്പെട്ടിട്ടുണ്ട്. അതങ്ങുമായിട്ട് നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത് ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് ആണ് ഇവർ ഉപയോഗിച്ച് കുളിച്ചിരിക്കുന്നത്. ഏത് കെമിക്കലാണെന്നുള്ളത് നമ്മൾ ഫോറൻസിക് സയൻസ് ലബോറട്ടറിക്ക് അയച്ചാൽ മാത്രമേ അറിയത്തുള്ളൂ. പക്ഷേ അവിടെ എന്ത് സബ്സ്റ്റൻസ് ആണ് കുടിച്ചെന്നുള്ളത് ആൾറെഡി പോലീസ് സീസ് ചെയ്തിട്ടുണ്ട്. സംഭവ സ്ഥലത്തിൽ കുടിച്ചതിൽ പകുതി ആ സബ്സ്റ്റൻസ് കെമിക്കൽ സബ്സ്റ്റൻസ് ഇവിടെ ഉണ്ടായിരുന്നു. അത് ആൾറെഡി സീസ് ചെയ്തിട്ടുണ്ട്. സോഴ്സ് നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. എവിടെ നിന്നാണ് ഈ സാധനം കിട്ടിയത്, നേരത്തെ ഉപയോഗിച്ചിട്ടുണ്ടോ അല്ലെ, എവിടെ നിന്നും മേടിച്ചിട്ടുണ്ടോ എന്നുള്ളത് അന്വേഷിക്കുന്നുണ്ട്. ഇവർക്ക് മദ്യം എവിടെ നിന്നുമാണ് ലഭിച്ചത് എന്നതിനെക്കുറിച്ചും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇവർ കഴിച്ചിരുന്ന മദ്യത്തിൻ്റെ ബാക്കിയും 2 ഗ്ലാസും വിദഗ്ധ പരിശോധനയ്ക്കായി പോലീസ് ശേഖരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ.